അപ്പൊ ഗൂഗിൾ അങ്ങനെ പിക്സൽ 6 ലോഞ്ച് ചെയ്തിട്ടുണ്ട് 44,000 രൂപയ്ക്ക് ഇന്ത്യയിൽ. അപ്പൊ ഫ്ലിപ്കാർട്ടിൽ ഈ ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ഓർഡർ ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇപ്പൊ ബാങ്ക് ഓഫേഴ്സ്, ഇപ്പൊ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിന്റെ ഒക്കെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് 38,000 രൂപീസിനൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾ പഴയ ഫോണെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിലും നിങ്ങൾക്ക് നല്ല റേറ്റ് ഒരു ഡിസ്കൗണ്ട് ഒക്കെ കിട്ടാൻ ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ 20 ജൂലൈ മുതൽ ഈ ഫോണിന്റെ ഒക്കെ സെയിൽ മൊത്തം ഒക്കെ സ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. അപ്പൊ പലരും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നത്തിങ് ഫോൺ 1 മേടിക്കണോ അതോ ഈ ഫോണിലോട്ട് പോകണോ എന്ന്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ ഫോണിന്റെ ഈ ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് 6.14 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് ആണ് വരുന്നത്. ഇത് OLED സ്ക്രീൻ ഒക്കെയാണ്. പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ 60Hz സ്ക്രീൻ ഒക്കെയാണ്. 90Hz അല്ലെങ്കിൽ 120Hz ഒന്നും അല്ല, 60Hz തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ 90Hz വരുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഇതൊക്കെ ഫീൽ ചെയ്യും, ലാഗും ഇതുമൊക്കെ. ബാക്കി ഈ ഫോണിന്റെ സ്ക്രീൻ ക്വാളിറ്റിയെ പറ്റി യാതൊരു സംശയമില്ല, നല്ലൊരു സ്ക്രീൻ സൈസ് ഒക്കെയാണ് ഇത്. പിന്നെ ഈ ഫോണിന്റെ ഡിസൈൻ നിങ്ങൾ ഇപ്പൊ ഓവറോൾ ഒക്കെ നോക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് പിക്സൽ 6 ടൈപ്പ് ഒരു ഡിസൈൻ ഒക്കെയാണ് ബാക്കിൽ വരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ബാക്കിൽ 2 റിയർ ക്യാമറ ഒക്കെ വരുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്കറിയാം ഏകദേശം സെയിം ഒക്കെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഒക്കെ ഡിസൈൻ. പക്ഷെ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് 60Hz ഒക്കെ ഉള്ളൂ, വാങ്ങണമെങ്കിൽ 90Hz ഒക്കെ ഇടായിരുന്നു, അല്ലെങ്കിൽ 120Hz ഒക്കെ യൂസ് ചെയ്യരുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒന്നും ഫീച്ചർ ഒന്നും ഇല്ല. അപ്പൊ ഇത് ഒരു ഫുൾ HD+ സ്ക്രീൻ ഒക്കെയാണ്. ഇത് മൊത്തം 1080p സ്ക്രീൻ ഒക്കെയാണ്. പിന്നെ 420 PPI സ്ക്രീൻ ഒക്കെയാണ് ഇത്. പിന്നെ ഗോറില്ല ഗ്ലാസ് 3 ഒക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിസൈൻ വൈസ് ഒക്കെ സെയിം ആക്കിയും ബാക്കിൽ, പക്ഷേ പ്ലാസ്റ്റിക് ബാക്ക് ആയിരിക്കും, സൈഡിൽ മൊത്തം അലുമിനിയം ഫ്രെയിം ആയിരിക്കും ഇവിടെ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് അപ്പോൾ നല്ലൊരു ഡിസൈനിലൂടെ ഒക്കെയാണ് വരുന്നത്. പക്ഷെ അതിന്റെ ബിൽഡ് ക്വാളിറ്റി ആയിരിക്കും ഒരു ശകലമായിട്ടുള്ള കോംപ്രമൈസ് ഉള്ളത്. ബാക്കി ഇവിടെ അടിപൊളിയൊക്കെയാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ആലോചിക്കണം, ഇതൊരു ഗ്ലോബൽ വേരിയന്റ് ആണ്. ഇത് ഇന്ത്യൻ വേരിയന്റ് ഒന്നുമല്ല, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ഒന്നുമല്ല, ഇത് പറഞ്ഞ മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ എന്നൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വിയറ്റ്നാമിലാണ് ഇതിന്റെ ഒക്കെ മാനുഫാക്ചറിങ്. അതുകൊണ്ടാണ് ഈ ഫോണിന്റെ ഒക്കെ പ്രൈസ് കൂടുതലായത്. അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയിലൊക്കെ ഈ ഫോൺ മാനുഫാക്ചർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 30,000 രൂപേന്റെ ഒക്കെ വന്നായിരുന്നു. പിന്നെ അത് തന്നെയല്ല, ഇതൊരു ഗ്ലോബൽ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് 5G ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല എണ്ണത്തിലൊരു 5G ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഫോണത് നിങ്ങൾക്ക് ഏകദേശം 19 5G ബാൻഡ്സ് ആണ് വരുന്നത്. ആൻഡ്രോയിഡില് ഇത് റെയർ ആണ്, നിങ്ങൾക്ക് ഒരു 19 5G ബാൻഡ്സ് ഉള്ള ഫോണൊക്കെ വരുവാന്ന് വെച്ചാൽ അതും ഈ ഒരു പ്രൈസ് റേഞ്ചിലാകത്ത്. അപ്പൊ 5G സപ്പോർട്ട് നിങ്ങൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ നല്ലതൊക്കെ. അപ്പൊ അടുത്തത് ഈ ഫോണിന്റെ ചിപ്സലോട്ട് പോവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിളിന്റെ പിക്സൽ 6 സീരീസ് തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ടെൻസർ ചിപ്പ് ആണ് വരുന്നത്. 5 MB ഒക്കെയാണ് GPU ആണെങ്കിൽ മാറി G78 ഒക്കെയാണ്. പക്ഷെ പിക്സൽ 6 സീരീസിനകത്ത് കുറെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് തന്നെ ആയിരിക്കും ഈ ഫോണിലൊക്കെ വരാൻ പോകുന്നത്. അപ്പൊ പിക്സൽ 6 സീരീസിന്റെ ഈ ഒരു ടെൻസർ ചിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനോസ് തന്നെയാണ്. അപ്പൊ സാംസങ് തന്നെയാണ് മൊത്തം ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതേപടിയുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അത് മൊത്തം മോഡിഫൈ ചെയ്തതേ ഉള്ളൂ, ബാക്കി ഇവിടെ സെയിം ഒക്കെയാണ്. സാംസങ്ങിന്റെ എക്സിനോസിന്റെ അതേ നിങ്ങൾക്ക് സ്വഭാവങ്ങളാണ് ഈ ഒരു ചിപ്സെറ്റിനകത്തും വരുന്നത്. അതുകൊണ്ട് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പിക്സൽ 6 സീരീസ് ഹീറ്റിംഗ് ഇഷ്യൂ കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗെയിമിംഗ് ആയിക്കോട്ടെ, ക്യാമറാസ് വീഡിയോസ് പറഞ്ഞ പ്രത്യേകിച്ച് വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ പലരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ബാക്ക് പാനൽ ആണെങ്കിൽ നല്ലോണം ഒക്കെ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴിയൊക്കെ ഫിക്സ് ആവുമായിരിക്കാം. അപ്പൊ ഇതാണ് വന്നിരിക്കുന്നത്. പിന്നെ സോഫ്റ്റ്വെയറിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്, ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 ആയിരിക്കും മിക്കവാറും. 3 ഇയേഴ്സിന്റെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ വന്നേക്കാം. 4 ഇയേഴ്സ് നിങ്ങൾക്ക് ഇവിടെ സെക്യൂരിറ്റി പാച്ച് ഒക്കെ കിട്ടിയത്. അപ്പൊ നെക്സ്റ്റ് ഈ ഫോണിന്റെ ക്യാമറാസിനെ പറ്റിയൊക്കെ സംസാരിക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പഴയ ഗൂഗിൾ പിക്സൽ ഫോൺസിലൊക്കെ ക്യാമറ ലെൻസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 12.2 MP റിയർ മെയിൻ F1.7 ബേസ്ഡ് ക്യാമറയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അൾട്രാബാഡ് അങ്ങനെ 12 MP ബേസ്ഡ് ഒക്കെ ആയിരിക്കും. പിന്നെ ഇത് 114° ഫീൽഡ് ഓഫ് വ്യൂ വരെയൊക്കെ ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 8 MP ഒക്കെയാണ്. പിന്നെ ബാക്കിൽ നിങ്ങൾക്ക് 4K 60 വരെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. OIS ഉണ്ട്, EIS ഉണ്ട്, സകല ഇവിടെ ഫീച്ചറുകളൊക്കെ ഉണ്ട്. ബാക്കി ഈ ഫോണിന്റെ ഈ പോസ്റ്റ് പ്രോസസ്സിംഗിനകത്താണ് എല്ലാം ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഫോണിന്റെ ഒക്കെ പോസ്റ്റ് പ്രോസസ്സിംഗ് പുതിയ ഒരു ടെൻസർ ചിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫോണിന്റെ ഒരു ISP ഇതുമൊക്കെ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ഫോട്ടോസ് ഒക്കെ വന്നേക്കാം. പക്ഷെ ക്യാമറയ്ക്ക് തന്നെ പോകണമെങ്കിൽ ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഗൂഗിൾ പിക്സൽ 6 ആയിരിക്കും. പിക്സൽ 6 ഇവിടെ നിങ്ങൾക്ക് 47,000 നിങ്ങൾക്ക് ഇപ്പം ആമസോണിലൊക്കെ ഉണ്ട്. അതായിരിക്കും ഞാൻ ഒന്നും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഫോണിനെക്കാളും. അപ്പൊ ഈ ഫോണിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകണമെങ്കിൽ പോകാം. പക്ഷെ ക്യാമറാസ് തന്നെ വേണമെങ്കിൽ ഞാൻ ഇപ്പം റെക്കമെൻഡ് ചെയ്ത കുറച്ചുകൂടെ പൈസ 2,000-3,000 കൂടെ ആഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പിക്സൽ 6 കിട്ടും. അതായിരിക്കും നല്ലൊരു ഫോണ്.
അപ്പൊ ക്യാമറാസ് ആപ്പ് പ്രത്യേകിച്ച് ഒന്നും തന്നെയല്ല, ഗൂഗിളിന്റെ തന്നെ ക്യാമറാസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ഇവിടെ ഫോട്ടോസ് ഒക്കെ അറിയാം. ഇതിന്റെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ആണ് മെയിൻ എന്താ ഇവിടെ പ്ലേ ചെയ്യുന്നത്, ഈ ഫോണിന്റെ ജി ക്യാം ഉള്ളതും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ഫോട്ടോസ് ആയിരിക്കും ഈ ഫോണിൽ വരാൻ പോകുന്നത്. വീഡിയോ ക്യാത്ത് നിങ്ങൾ കൂടുതൽ ഇവിടെ പ്രതീക്ഷ ഒന്നും തന്നെ വെക്കണ്ട, പക്ഷെ ഫോട്ടോസിനകത്ത് അടിപൊളിയൊക്കെ ആയിരിക്കും, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ബാറ്ററിക്കകത്ത് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 4410 mAh ബാറ്ററി ബാക്കപ്പ് ആണ് വരുന്നത്, 4410 mAh ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്ക് 18 W ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഒരു ഫോണിനകത്ത് നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് ഞാൻ GSM അരീനയിലൊക്കെ കണ്ടിരിക്കുന്നത്, 18 W ഫാസ്റ്റ് ചാർജർ ആണെന്ന് തോന്നുന്നു ഈ ഒരു ഫോണിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിഞ്ഞുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടൊക്കെ ഉണ്ട്, പക്ഷെ ബാക്കി ഇവിടെ മൊത്തം കൺഫേം ഒക്കെയാണ്, ഇത് തന്നെയാണ് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫോൺ ഇപ്പം നത്തിങ് ഫോൺ 1 ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഇപ്പം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫോൺ ശരിക്കും പറഞ്ഞാൽ 30,000 range ഇപ്പോൾ 32,000 range അപ്പോൾ 10,000 രൂപ നിങ്ങൾക്ക് കുറച്ചാണ് ആ ഒരു ഫോണൊക്കെ വരുന്നത്. പ്ലസ് അതിൻ്റെ ഒക്കെ ഓരോ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചറുകളൊക്കെ ഉണ്ട്, ക്ലിപ്പ് ഇന്റർഫേസ് ഉണ്ട്, അതിൻ്റെ തന്നെ OS ഉണ്ട്, ആ ഒരു ഫോണിൻ്റെ ഒരു പ്രത്യേകതരം ലുക്കൊക്കെ ഉണ്ട്, ആ ഫോണിൻ്റെ പ്രത്യേകതരം സോഫ്റ്റ്വെയറുകളായിക്കോട്ടെ, അതിൻ്റെ പ്രത്യേകതരം ഓരോ ഫീച്ചറുകളൊക്കെ ഉണ്ട്, അതൊന്നും ഈ ഒരു ഫോണിനകത്തല്ല. ആ ഫോണിനകത്ത് നിങ്ങൾക്ക് ബെറ്റർ റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട്. ഈ ഫോണിനകത്ത് നിങ്ങൾക്ക് ആകെ വരുന്നത് 60 Hz ഒക്കെയാണ്, പക്ഷേ ഇത് OLED സ്ക്രീനാണ്, നല്ല സ്ക്രീനാണ്. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വസിച്ചൊക്കെ പോകാൻ പറ്റും. ഇപ്പം നത്തിങ് ഫോൺ 1 വെച്ച് നോക്കുമ്പം ഈ ഒരു ഫോണിനകത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ വരും, അത് നമുക്കിവിടെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങളിപ്പം നത്തിങ് ഫോൺ 1 പോകണേ അതൊരു പുതിയ ബ്രാൻഡൊക്കെയാണ്, അത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂട, ആ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിനകത്ത് നിങ്ങൾക്ക് ബെറ്റർ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഉണ്ടോ, ക്യാമറാസൊക്കെ ഈ ഫോണിലേക്ക് ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഓൾറൗണ്ടർ ഒരു ഫോണൊക്കെ വേണമെങ്കിൽ, ബാലൻസ് ഫോണൊക്കെ വേണമെങ്കിൽ ആയിരിക്കും ഞാൻ ഇപ്പം പറയുന്നത് നിങ്ങൾ നത്തിങ് ഫോൺ 1 പോകും, അതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ ഇതായിരിക്കും എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ പിക്സൽ 6 നോക്കുവാണെങ്കിൽ നല്ലൊരു ഫോണൊക്കെയാണ്, പക്ഷേ ശകലം ഇവിടെ ഓവർ പ്രൈസ് ഒക്കെയാണ്. ഇത് വിയറ്റ്നാമിൽ നിന്നൊക്കെ ആണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ഗൂഗിളിന് പോലും ഈ ഫോണിൻ്റെ ഒക്കെ പ്രൈസിങ്ങും ഇതൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. പക്ഷേ നത്തിങ് ഫോൺ 1 ഒരു 10,000 rupees ഒക്കെ കുറച്ചുകൂടെ ഒക്കെ കുറവൊക്കെ ആയിരിക്കും, അതായിരിക്കും കുറച്ചുകൂടെ ഒരു ബാലൻസ്ഡ് ഫോണ്. അപ്പോൾ ക്യാമറാസ് ആണെങ്കിൽ ഈ ഒരു ഫോൺ ആയിരിക്കും ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ വീഡിയോക്കകത്ത് പറയാനുള്ളത്. ഓവറോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ഡീസൻറ്റ് ഫോണൊക്കെയാണ് ഇത്. അപ്പോൾ കൂടുതൽ എനിക്ക് ഇവിടെ പറയാനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ഫോണിനെ പറ്റി നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് ഉണ്ട്, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദാറ്റ്സ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.